എല്ലാ ദർശന ടി വി പ്രേക്ഷകർക്കും സഫലമീ യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. വ്യത്യസ്തരായ വ്യക്തികൾ, അവരുടെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ, ഇവയാണ് സഫലമീ യാത്രയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് UAE ഷാർജയിലാണ്. ഇവിടെ വളരെ സക്സസ്ഫുള്ളായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ജാസിം അൽ ജാസിൽ ട്രാവൽസ് ആൻഡ് ടൂറിസത്തിൽ ഇതിൻ്റെ എല്ലാമെല്ലാമായ സൺവ്യൂ മോൻ സാറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അതിനു മുന്നേ അദ്ദേഹത്തെ സഫലമീ യാത്രയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? സന്തോഷകരമായി പോകുന്നു. സന്തോഷകരമായി. പത്തനംതിട്ട പന്തള. അതെ. ആ ഒരു കുട്ടിക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടിക്കാലം വളരെ സന്തോഷം തന്നെയാണ്. നാട്ടിലായിരുന്നു, പേരൻസിനോടൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഫാമിലിയും അവരെല്ലാം ഗൾഫ് കൺട്രീസിലൊക്കെ ആയിരുന്നു. പിന്നെ പ്ലസ് ടു ജീവിതം കഴിഞ്ഞ ശേഷമാണ് UAE ഞാൻ വന്നത്. അതിനുശേഷം ഇവിടെ ആയിരുന്നു ഡിഗ്രിയും കാര്യങ്ങളെല്ലാം. ഫാദറിനും മദറിനും ഇവിടെ ബിസിനസ് ഉണ്ടായിരുന്നു, ചെറിയ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കാരണം അങ്ങനെ പോയി. പക്ഷേ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ വരുന്നത് 2019 ആണ് വരുന്നത്. അന്ന് തൊട്ട് വളരെ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. കോവിഡ് ആണെങ്കിൽ വന്നതിന് ശേഷമാണെങ്കിലും കുഴപ്പമില്ലാതെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും പിന്നെ UAE ഒരു ബ്ലെസ്സിങ്സിൻ്റെ കാരണത്താലും എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനിച്ചിലും വളർന്നതും ഒക്കെ നാട്ടിൽ തന്നെയാണ്? അതെ അതെ, ഞാൻ വളർന്നത് എല്ലാം നാട്ടിൽ തന്നെയാണ്. എത്ര വയസ്സ് വരെ ഉണ്ടായിരുന്നു നാട്ടിൽ? നാട്ടിൽ ഞാൻ 17 വയസ്സ് വരെ ഉണ്ടായിരുന്നു. 17-ാമത്തെ വയസ്സിലാണ് ഞാൻ UAE തിരിച്ചു വരുന്നത്. എൻ്റെ ഫാദർ മദർ ഇവിടെ ആയിരുന്നു. മദർ സൗദി അറേബ്യയിലായിരുന്നു. അപ്പം അവിടുന്ന് പിന്നെ ഫാദർ ഇവിടെ എത്തിയതിന് ശേഷം പുള്ളിക്കാരി അങ്ങനെ ഇവിടെ ഉണ്ടായി. അങ്ങനെ പിന്നെ എൻ്റെ ഡിഗ്രി കാലങ്ങൾ തൊട്ട് പിന്നെ ഇവിടെ ആയിരുന്നു. മൊത്തം നാട്ടിലുള്ള കലാലയ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? അത് വളരെ സന്തോഷകരമാണ്. എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് മതിയാവില്ല. കുട്ടിക്കാലം വളരെ സന്തോഷം തന്നെയായിരുന്നു. ഒരുപാട് ഡിഫറൻസ് തോന്നി. വേറെ രാജ്യം, ലാംഗ്വേജ് ഡിഫറൻസ്, എല്ലാ തരം കൊണ്ടും മാറ്റമാണ് സംഭവിച്ചത്. അപ്പം ഒത്തിരി അതിൻ്റെതായ സ്ട്രഗിൾസും ഉണ്ടായിരുന്നു. ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് ആദ്യം നോക്കി കാണുന്നത്? ആദ്യമൊക്കെ UAE വന്ന സമയത്ത് ഫസ്റ്റ് ഒരു 6 മന്ത്സിനുള്ളിൽ തിരിച്ചെങ്ങനെയും പോകണം എന്നാണ് തിരിച്ച് പോകണം. പിന്നീട് അത് യൂസ്ഡ് ആയി. പിന്നീട് ഇവിടുത്തെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എൻട്രി ആയപ്പോൾ ആ അതിനോട് തന്നെ ചേർന്ന് അങ്ങ് പോയി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ UAE വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി അല്ല, അതുപോലെ UAE വൺ ഓഫ് ഇവിടെ എത്തിയത് തന്നെ വലിയ സന്തോഷം തന്നെയാണ്. ഇവിടെ നിൽക്കുന്നത് ഇപ്പോഴും ബ്ലെസിംഗ്സ് ഉള്ളിൽ തന്നെയാണ്. ഇപ്പൊ ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഓ, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഡിഗ്രി ഏത് കോഴ്സായിരുന്നു ഓപ്റ്റ് ചെയ്തത്? ഞാൻ BCOM ആയിരുന്നു. BCOM ഫസ്റ്റ് ഇവിടെ ജോബ് ആയിരുന്നു? അല്ല അല്ല, ഞാൻ ആദ്യം ഇവിടെ എനിക്ക് ഫാദറിന്റെ മദറിന്റെ കൂടെ ആയിരുന്നു, അവർക്കിവിടെ ബിസിനസ് ഉണ്ടായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ ഞാൻ അവിടെ ജോബിൽ കയറുമായിരുന്നു. അങ്ങനെയായിരുന്നു. എന്ത് ജോബായിരുന്നു? ഞാൻ ആദ്യം അക്കൗണ്ട്സിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ലേറ്റർ ഓൺ പിന്നെ ഞാൻ ഡൂവിൽ വർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ട്രാവൽ ഫീൽഡിലേക്ക് വന്നത്. ആ ഒരു ഫസ്റ്റ് ജോബ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണെന്ന് പറയുന്നില്ല, വളരെ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ്. കാരണം ഇവിടുന്ന് നല്ല രീതിയിൽ ടഫ് സ്റ്റേജിൽ തന്നെയായിരുന്നു. കാരണം സാലറി എന്ത് കിട്ടുന്ന പോലും നമുക്കറിയില്ലായിരുന്നു. ആദ്യം ഒരു സ്ട്രഗിൾ സ്റ്റേജ് ആയിരുന്നു, അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? തീർച്ചയായിട്ടും എൻ്റെ ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്ന് വളരെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലി സൈഡിൽ നിന്നും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാദറും മദറും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എനിക്ക് വേണ്ടി. അച്ഛൻ്റെ അമ്മയുടെ പേരെന്ന് പറയുന്നത്? ആ, അമ്മയുടെ പേര് ഗ്രേസ് എന്നാണ്, അച്ഛൻ്റെ പേര് കോശി എന്നാണ്. ഓ, ഡെയിലി അവർ പ്രാർത്ഥനയുടെയും ശക്തിയുടെയും ബലത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അല്ല, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, ആള് നാട്ടിലാണ്. പിന്നെ എൻ്റെ മാരേജ് ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞുള്ളൂ. 2021 ജാനുവരിയിലായിരുന്നു എൻ്റെ മാരേജ്. ഇപ്പോ 9 മന്ത്സ് ആയി. 9 അല്ല 10 മന്ത്സ് കഴിഞ്ഞു. കംപ്ലീറ്റ് ആയി. ഓക്കേ. വൈഫിന്റെ പേര് എന്താണ്? അഷിത ആൻഡോ. അഷിത ആൻഡോ. ആള് തൃശ്ശൂർ നിന്നാണ്. തൃശ്ശൂർ. ഓക്കേ. എന്തുകൊണ്ട് ടൂറിസം എന്ന ഒരു മേഖല തിരഞ്ഞെടുത്തു? ടൂറിസം എന്ന മേഖല ശരിക്കും പറഞ്ഞാൽ എന്റെ മൈൻഡിൽ പോലും ഇല്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു. അതിന് പിന്നിൽ ശരിക്കും പറഞ്ഞാൽ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അൽസാദ ടൂസ് നൌഷാദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. പുള്ളിയാണ് എന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതും ഈ മേഖലയിൽ എന്നെ സ്റ്റാൻഡ് ആക്കിയതും പുള്ളിയാണ്. അതെൻ്റെ പുള്ളിയുടെ ഒരു എല്ലാ പിന്തുണയോടു കൂടിയാണ് ഇന്ന് ഈ ജാസിം അൽ ജാസ്മി എന്ന് പറയുന്നൊരു ടൂറിസത്തിന്റെ. ഈ ജാസിം അൽ ജാസ്മി എന്ന ഒരു സ്ഥാപനം വളർത്തിയെടുക്കാനായിട്ട് സാർ എടുത്ത എഫേർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? ഇതിന്റെ പിന്നിൽ വളരെ ഭയങ്കര നല്ലൊരു എഫേർട്ട് ഉണ്ട്. കാരണം നമ്മളെടുത്ത് 3 മന്ത്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ കോവിഡ് സ്റ്റാർട്ടായി. സോ 3 മന്ത്സ് ഇതാ ഇവിടുത്തെ എല്ലാ ഇതും സ്റ്റോപ്പ് ചെയ്തു.
പക്ഷെ ലേറ്റർ ഓൺ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ആയി, പിന്നെ അടുത്ത സെക്ഷൻ വീണ്ടും വന്നു, ഉള്ള ഫ്ലൈറ്റ്സും വിസകളും സ്റ്റോപ്പ് ആയപ്പോൾ കംപ്ലീറ്റ്ലി എല്ലാം ഡൗൺ ആയപ്പോൾ വി പ്ലാൻ ടു ഡ്രോപ്പ് ഡൗൺ ദിസ് ആക്ച്വലി. പക്ഷേ എൻ്റെ ഫാദറും മദറും എൻ്റെ വൈഫും വളരെ സപ്പോർട്ട് ചെയ്തു. എനിവേ സ്റ്റാർട്ടപ്പ് ഈ സ്റ്റാർട്ടപ്പ് എനിവേ എന്താണെങ്കിൽ അതൊന്നും നോക്കാമെന്ന് തോന്നി. അങ്ങനെ അഗെയിൻ വി റീസ്റ്റാർട്ടഡ് അഗെയിൻ. ഇതിപ്പോൾ രണ്ടാമത് കാണുന്ന നമ്മളുടെ ഈ ഓഫീസ് ഞങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസാണ്. അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്, ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല. ജാസിം അൽ ജാസ്മി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സ്പോൺസറിന്റെ ഫാമിലിയുടെ പേരാണ് അൽ ജാസ്മി എന്ന് പറയുന്നതും, ജാസിം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്പോൺസറിന്റെ പേരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്പോൺസറിനെ ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ട്രാവൽസിന്റെ പേരിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ട്രാവൽസിൽ എന്തൊക്കെ സർവീസസ് ആണ് നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് വിസ പാക്കേജസ് ആണ്. അത് 30 ഡേയ്സും 90 ഡേയ്സും ഇൻസൈഡ് കൺട്രീസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ടൂറിസം മേഖലയിൽ നമ്മൾ ടിക്കറ്റിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ പാക്കേജസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ എക്സ്പോർട്ട് പാക്കേജസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ഔൾ സർവീസസ് ചെയ്യുന്നുണ്ട്, മീൻസ് ലൈക്ക് ഡെസേർട്ട് സഫാരി, ഓൾ ദ മൗണ്ടൻ സർവീസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ നാഷണാലിറ്റീസും ഉണ്ട് നമ്മൾക്ക്. മെയിനായിട്ട് നമുക്ക് വരുന്ന ഇന്ത്യൻ നാഷണാലിറ്റീസും പാകിസ്ഥാനും ബംഗ്ലാദേശും ആണ്. പിന്നെ അതർ നാഷണാലിറ്റീസ് നമുക്ക് ലെബനോൺ, സിറിയൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഓൾ ഓവർ എല്ലാ നാഷണാലിറ്റീസും നമ്മൾ കവർ അപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമുക്കിപ്പോൾ പാക്കേജ് എന്ന് പറയുമ്പോൾ എക്സ്പോ പാക്കേജസ് ഉണ്ട്. അപ്പോൾ എക്സ്പോ പാക്കേജ് എന്ന് പറയുമ്പോൾ കൂടെ 14 ഡേയ്സ് പാക്കേജസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നമ്മളിപ്പോൾ ഓരോ ടിക്കറ്റ്സ്, വിസ, പിന്നെ എക്സ്പോ കാണാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങൾ, അവരെ കൊണ്ട് നടന്ന് കാണിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്കുണ്ട്. പിന്നെ രണ്ടാമത്തെ പാക്കേജസ് എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് ഇപ്പോൾ ആളുകൾക്ക് ഇവിടെ ലൈക്ക് ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, അതേപോലെ മറ്റ് സർവീസസ്. അപ്പോൾ ഇത് കാണിക്കാനുള്ള ഒരു 7 ഡേയ്സ് പാക്കേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ആഗ്രഹങ്ങളാണ്, എന്താണ് നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വൈൽഡ് ലൈഫ് കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു റേഞ്ചിലാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലാതെ നമ്മളിപ്പോൾ ബീച്ച് സൈഡ് അങ്ങനെ ആ ഒരു മേഖല, അല്ലെങ്കിൽ സീ ഷോർട്സ് അങ്ങനെയാണിപ്പോൾ ആ ഒരു മേഖല. യു എ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇതൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കാരണം യു എയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഓൾമോസ്റ്റ് ഗ്രീനറി വേണമെങ്കിൽ നമുക്ക് ഗ്രീനറി സെലക്ട് ചെയ്യാം, ഇവൻ നമുക്ക് മൗണ്ടൻ റൈഡ്സ് വേണമെങ്കിൽ അങ്ങനെ നോക്കാം, ഡെസേർട്ട് സഫാരി നോക്കാം. യു എയിൽ വന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നിനും ഒരു നഷ്ടം ഉണ്ടാവില്ല, എല്ലാ മേഖലയിൽ നമുക്ക് കൈവെക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് യു എ. ഒരു സ്ഥാപനത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസ് ആണ്. ആ എംപ്ലോയീസിന്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരു നിലയിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. അപ്പൊ ആ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? അതിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വൈഫിന് തന്നെയാണ് കൊടുക്കേണ്ടത്. തീർച്ചയാണ്, പുള്ളിക്കാരിയാണ് ആ സ്ഥാപനത്തിൻ്റെ ഓൾ ഇൻ ഓൾ, എല്ലാം പുള്ളിക്കാരിയാണ് നോക്കി നടത്താൻ. പുള്ളിക്കാരിയാണ് അവിടുത്തെ കസ്റ്റമേഴ്സിനെയും മാക്സിമം അവിടുത്തെ എല്ലാ സ്റ്റാഫിനെയും ഹാൻഡിൽ ചെയ്യുന്നത്. എത്ര എംപ്ലോയീസ് ആണ് ഇപ്പോൾ ഉള്ളത്? നിലവിൽ നമുക്ക് 4 എംപ്ലോയീസ് ആണ് ഉള്ളത്, പിന്നെ 2 പേര് പുറത്ത്. ഞാൻ പറഞ്ഞല്ലേ, ഈ ഒരു സ്ഥാപനമാണ് നമ്മളുടെ ഫസ്റ്റ് മെയിനായിട്ടുള്ള സ്ഥാപനം. തീർച്ചയായിട്ടും നമ്മൾ നോക്കുന്നുണ്ട് ഇതിന്റെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാനുള്ള നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് 2 സെക്ടറിലായിരിക്കും. ഒന്നെങ്കിൽ നമ്മളത് ദുബായിലും ഒന്ന് ഷാജ്മാലിലും ആയിരിക്കും. നിലവിൽ നമുക്കിപ്പോ ഷാർജ റോളയിലാണ്, നിയർ കല്യാൺ ജ്വല്ലറിയുടെ അടുത്താണ് ഇപ്പൊ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും സാർ. തീർച്ചയായും. അപ്പം വേൾഡ് ഓവർ ഒരു യാത്ര തന്നെ നടത്താനുള്ള ഒരു പ്ലാനിംഗ് വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. വി ഹാവ് ടു പ്ലാൻ ഫോർ മാൽദീവ്സ് ആൻഡ് തായ്ലാൻഡ്. ഇപ്പോൾ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പം ആള് ഇപ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. സോ ആഫ്റ്റർ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലൈഫിൽ ഒരാളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒന്നാണ്. അങ്ങനെ ആരെങ്കിലും സാറിന്റെ ലൈഫിൽ സപ്പോർട്ട് ചെയ്യാനുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ അച്ഛനും അമ്മയും മെയിനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തതാണ്. ആക്ച്വലി അവർ രണ്ടാമത് എൻ്റെ വൈഫാണ്. കാരണം ഈ ഒരു രണ്ട് ഞങ്ങൾ ജാസിം അൽ ജാസ്മി തുടങ്ങിയപ്പോൾ തന്നെ തുടക്കം മുതൽ ആളെൻ്റെ കൂടെ ഉണ്ട്. ആളുടെ ഫുൾ സപ്പോർട്ടും എനിക്ക് വളരെ കൂടുതലാണ് എല്ലാ കാര്യത്തിലും. പിന്നെ ഞാൻ പറയല്ലേ, സുഹൃത്തായ നൌഷാദ് ഉണ്ടായിരുന്നു തുടക്കം മുതൽ ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും ഉള്ള ഒരു വ്യക്തിയാണ്. ഈ രാജ്യം നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നില്ലായിരുന്നെങ്കിൽ, ഈ ഒരു പ്ലാറ്റ്ഫോം തന്നില്ലായിരുന്നു, ഒരിക്കലും ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും എത്രത്തോളം പറഞ്ഞാൽ, കാരണം ഇവിടുത്തെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടുത്തെ ഗവൺമെന്റിനാണ് നമ്മൾ നന്ദി പറയുന്നത്. ഞാൻ അതിനെല്ലാം കൊണ്ടും, കാരണം അത് നമുക്ക് എല്ലാ തരത്തിലും ഇവിടുത്തെ ഗവൺമെന്റ് ഒത്തിരി സപ്പോർട്ടീവ് ആണ്. സ്ട്രെങ്ത് തീർച്ചയായിട്ടും ദ പ്രയർ അൾട്ടിമേറ്റ്. തീർച്ചയായിട്ടും ഫ്രം 2018 onwards ഗോഡ്സ് ഗ്രേസ് ഇവിടെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ദൈവത്തിന്റെ കൃപയിലെല്ലാം കുറെ കഴിഞ്ഞിട്ടുണ്ട്. കസ്റ്റമേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും എല്ലാവരുടെയും വളരെ സപ്പോർട്ടാണ് ഇനി നിമിഷം വരെ ജാസിം അൽ ജാസ്മിയും നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും തുടർന്നും അങ്ങോട്ടും വേണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരോടും അതിന് നന്ദിയും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. വളരെയധികം നന്ദി. അങ്ങയുടെ ഇത്രയും ബിസി ഷെഡ്യൂൾസ് ആയിട്ടുള്ള ടൈമിലും കുറച്ച് സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്, അങ്ങയുടെ വിലയേറിയ എക്സ്പീരിയൻസസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്തതിന്
വളരെയധികം നന്ദി. അതുപോലെ അങ്ങേക്ക് ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, തീർച്ചയായിട്ടും ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു.